ഇംഗ്ലീഷ് പഠനം സുഗമമാക്കാൻ എളുപ്പവഴി നിർദ്ദേശിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി ബി പവനൻ. ഒരു പ്രത്യേക പഠന രീതിയാണ് പവനൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഭാഷകളെല്ലാം വളരെ വേഗത്തിൽ പഠിക്കുന്ന മലയാളിക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠനം കടുകട്ടിയാകുന്നു? ഇതാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നിയമപഠനവും കഴിഞ്ഞ ബി പവനെ വേറിട്ട വഴി ചിന്തിക്കാൻ പ്രേരണയായി മാറിയത്. ഇംഗ്ലീഷ് ഭാഷയിൽ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി പലർക്കും അറിയാത്തതാണ് ഇംഗ്ലീഷ് പഠനം കടുപ്പമായി മാറുന്നുവെന്ന് പവനൻ പറയുന്നു. ഇംഗ്ലീഷ് വാക്കുകളെ അതുപയോഗിക്കുന്ന രീതി അനുസരിച്ച് ഏഴായി തരംതിരിച്ചാണ് പവനൻ ഇംഗ്ലീഷ് പഠനം എളുപ്പമാക്കാനുള്ള ഫോർമുല തയ്യാറാക്കിയിരിക്കുന്നത്. മലയാളത്തിൽ വാക്കുകൾ വെക്കുന്ന അതേ സ്ഥാനത്താണ് തമിഴിലും വാക്ക് വെക്കുന്നത്. അതുകൊണ്ടാണ് മലയാളി വളരെ പെട്ടെന്ന് തമിഴ് പഠിക്കുന്നത്. എല്ലാ ഇന്ത്യൻ ഭാഷകളും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ ഇംഗ്ലീഷിലേക്ക് വന്നാലോ? മന്ത്രിയെ എന്നുള്ളത് മലയാളത്തിൽ ഒന്നാമത്തെ വാക്ക്, ഇംഗ്ലീഷിലത് ഏഴാമത്തെ വാക്ക്. കാണാൻ മലയാളത്തിൽ രണ്ടാമത്തെ വാക്ക്, ഇംഗ്ലീഷിൽ ആറും അഞ്ചും വാക്കുകൾ ചേരണം. ഞാൻ മലയാളത്തിൽ മൂന്നാമത്തെ വാക്ക്, ഇംഗ്ലീഷിലത് ഒന്നാമത്തെ വാക്ക്. ഇന്നലെ മലയാളത്തിൽ നാലാമത്തെ വാക്ക്, ഇംഗ്ലീഷിലത് എട്ടാമത്തെ വാക്ക്. ഡൽഹിക്ക് മലയാളത്തിൽ അഞ്ചാമത്തെ വാക്ക്, ഇംഗ്ലീഷിൽ നാലും മൂന്നും വാക്കുകൾ ചേരണം. പോയി എന്നുള്ളത് മലയാളത്തിൽ ആറാമത്തെ വാക്ക്, ഇംഗ്ലീഷിലത് രണ്ടാമത്തെ വാക്ക്. ഇംഗ്ലീഷ് സെൻറ്റൻസിൽ വാക്കുകൾ എവിടെ വെക്കണം എന്ന് അറിയാൻ കഴിയാത്തതാണ് ഇംഗ്ലീഷ് മനസ്സിലാകാതെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ. ഇതിനോടകം തന്നെ നിരവധി പേർ ഇംഗ്ലീഷ് പഠനത്തിൽ എളുപ്പവഴി മനസ്സിലാക്കി നന്നായി സംസാരിച്ചു തുടങ്ങിയെന്നാണ് പവനൻ പറയുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും പവനൻ തന്നെ നേരിട്ടെത്തി ഈ പ്രത്യേക രീതി പഠിപ്പിക്കുന്നുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.